കണ്ടിട്ട് മനസ്സിലാവും ഇത് കട്ടി കൂടിയ ഓസും ഇത് കട്ടി കുറഞ്ഞ ഓസും. അപ്പോൾ പുള്ളിയും ഞാനും കൂടി ഈ മെഷീൻ പൊളിച്ചു. എങ്ങനെ ഒരു ഗാരേജ് തുടങ്ങാം, എങ്ങനെ ഒരു ഗാരേജ് നല്ല രീതിക്ക് റൺ ചെയ്യാം, എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വരും, ഇതിൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് പലർക്കും അറിയില്ല ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അപ്പം ഇതേപോലെ നിങ്ങൾക്കും ഗാരേജ് തുടങ്ങാം. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റും ഗാലക്സി കാർസ്പ. അപ്പോൾ നമ്മുടെ വർക്ക് തീർന്ന ഏറ്റവും പുതിയ ഗ്യാരേജിൻ്റെ ഇനാഗ്രേഷനാണ് ഇന്ന്. അപ്പോൾ ഒരുപാട് പേര് ഗ്യാരേജിനെ പറ്റി ഡൗട്ടും കാര്യങ്ങളും, എങ്ങനെ ഒരു ഗ്യാരേജ് തുടങ്ങാം, എങ്ങനെ ഒരു ഗ്യാരേജ് നല്ല രീതിക്ക് റൺ ചെയ്യാം, എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വരും, എങ്ങനെയൊക്കെയുള്ള മെഷീൻസാണ് വരുന്നത്, ഞാൻ ഏത് മെഷീൻസാണ് ചൂസ് ചെയ്യേണ്ടത്, പൊല്യൂഷൻ്റെ പേപ്പർ കിട്ടുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഉത്തരം പറയാൻ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ പറ്റില്ല. ഏകദേശം കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഏറ്റവും പുതിയ ഗ്യാരേജിൻ്റെ ഇനാഗ്രേഷനാണ്. അപ്പോൾ ഇന്ന് ഗ്യാരേജിൻ്റെ വിശേഷങ്ങളുമായി എല്ലോ ഗോസ്റ്റും അംബുജനും നിങ്ങളോടൊപ്പം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ ചാനൽ എല്ലോ ഗോസ്റ്റ്. ആദ്യം തന്നെ ഞാൻ എങ്ങനെ ഈ ഒരു ഫീൽഡിൽ വന്നെന്ന് പറയാം. എനിക്ക് കുഞ്ഞിലെ മുതൽ ഈ വണ്ടിയോടുള്ള ക്രൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധപ്പെട്ടവർക്ക് അറിയാം, ഈ വണ്ടിയുടെ ഒരു ക്രൈസ് വെച്ചിട്ട് വണ്ടിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ നോക്കുമ്പം കുറേ പേര് ബോഡി കിറ്റ് വിൽക്കുന്നു, കുറേ പേര് ആക്സസറീസ് വിൽക്കുന്നു. അപ്പോൾ ഒരുപാട് നമുക്കറിയാവുന്ന ഫ്രണ്ട്സ് തന്നെ ഒരുപാട് പേര് പല പല കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അവരാരും ചെയ്യാത്ത രീതിയിൽ നോക്കിയപ്പോൾ കാർ വാഷാണ് എനിക്ക് കുറച്ച് ഇതായിട്ട് തോന്നി. അതുമല്ല ഒരു സർവീസ് കൊടുക്കാൻ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ കുഞ്ഞിലെ മുതലേ നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വണ്ടി വാഷ് ചെയ്ത് ലിഫ്റ്റിലൊക്കെ ഇങ്ങനെ പൊക്കി വെച്ച് വണ്ടി വാഷ് ചെയ്യുന്ന പോയി ഇങ്ങനെ നോക്കും, നമ്മുടെ വീട്ടിലെ വണ്ടി കൊണ്ടുവന്നേരം നോക്കും. ഞാൻ വരെ ഏകദേശം ഒരു എൻ്റെ വീട് തെന്മലയാണ്. തെന്മലയിൽ നിന്ന് നിയർലി എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര അല്ലെങ്കിൽ വിളക്കുടി എന്ന് പറയുന്ന സ്ഥലം വരെ കൊണ്ടുപോയി വണ്ടി വാഷ് ചെയ്യേണ്ടത്, ഏകദേശം ഒരു 10-25 കിലോമീറ്റർ വരെ വണ്ടി കൊണ്ടുപോയി വാഷ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ കോളേജൊക്കെ കഴിഞ്ഞു പഠിച്ചിറങ്ങിയ സമയത്ത് എങ്ങനെ ഇതിനെ ഇതൊന്ന് ഡെവലപ്പ് ചെയ്യാമെന്ന് നോക്കി, പുറത്തെ മെഷീൻസ് നോക്കി, അങ്ങനെ പുറത്തെ അതേ ക്വാളിറ്റിയിൽ ഒരു മെഷീൻ എടുത്ത് നമ്മുടെ പെട്രോൾ പമ്പിനകത്ത് ഒരു കാർ വാഷ് സെറ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കെ സെറ്റ് ചെയ്തു, നമ്മളൊരുവിധം കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് ഓടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഈ മെഷീൻ കംപ്ലൈൻ്റായി. എനിക്ക് സർവീസ് ഇല്ല, എന്താ പറയുക, നമ്മൾ ഏകദേശം 10-15 ലക്ഷം രൂപ മുടക്കി ഒരു മെഷീൻസ് വാങ്ങിച്ചു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നു. അങ്ങനെ ഏകദേശം ഒരു 3-4 ദിവസം ഈ ഗ്യാരേജ് അടച്ചിടേണ്ട ഒരവസ്ഥ വന്നു. അങ്ങനെ സർവീസ് കിട്ടാതായി. അപ്പം ഞാൻ ഈ ഒരു ഇത്രയും പൈസ, ഏകദേശം അന്നത്തെ കാലത്ത് ഏകദേശം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഞാൻ പറയുന്നില്ല, നല്ലൊരു എമൗണ്ട് മുടക്കി പണിഞ്ഞതാണ്. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ നമ്മൾ അടുത്ത ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തന്നെ ഒരു ചേട്ടനുണ്ട് മജു എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കുറേ സ്റ്റോറീസ് ഇൻസ്റ്റാഗ്രാമിലുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ പുള്ളിയും ഞാനും കൂടി ഈ മെഷീൻ പൊളിച്ചു. നമ്മൾ പൊളിച്ചു, ഞാൻ പണിഞ്ഞ മെഷീൻ 2 മാസം പഴക്കമുള്ള മെഷീൻ ഞാൻ പൊളിച്ചു. അതിനകത്ത് പ്രഷറും അതുപോലെ തന്നെ അതിൻ്റെ പാനൽ ബോർഡും കാര്യങ്ങളും എല്ലാം നമ്മൾ മാറ്റി മാറ്റി മോട്ടർ മാറ്റി. അങ്ങനെ അവസാനം ഇന്ത്യയിലെ ഹൈ പ്രഷർ റോബോട്ടിക് അണ്ടർചേസ് വാഷ് മെഷീനാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ അതിലാണ് ഒരു വഴിത്തിരിവ് വന്നത്. ആ ഒരു കംപ്ലയിൻറ്റ് വന്നു. ആ ഒരു കംപ്ലയിൻറ്റ് വന്നതിൽ വെച്ച് നമ്മൾ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി തുടങ്ങിയതാണ്. അങ്ങനെ അത് പണിഞ്ഞു തീർത്ത് വന്ന് നമ്മളൊരു റീലിട്ടപ്പോഴാണ് പുറത്തുള്ള ആൾക്കാർ ഈ മെഷീൻസ് എക്യുപ്മെൻസൊക്കെ പണിയുന്ന ആൾക്കാർ അറിഞ്ഞത് ഇത്രയും മെഷീനുള്ള ഇത്രയും പവറുള്ള മെഷീൻ നമ്മുടെ ഇന്ത്യയിൽ വേറെ ഇല്ല എന്ന്. അങ്ങനെ നമ്മൾ ഒരു കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ മെഷീൻസ് എല്ലാം മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ഹൈ പ്രഷറായിട്ടുള്ള ടച്ച്ലെസ് കാർ വാഷും അണ്ടർബോഡി വാഷും നമ്മുടെ ഗോസിസ് ഗ്യാരേജ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. കണ്ടുപിടിച്ചത് നമ്മളാണ്. ഇപ്പോൾ ഒരു കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തതുകൊണ്ട് അവരും വിൽക്കുന്നുണ്ട്, നമ്മളും വിൽക്കുന്നുണ്ട്. നിലവിൽ രണ്ട് പേര്, ഞാനും അവരുമാണ് വിൽക്കുന്നത്. കേരളത്തിലെ എല്ലാ സെയിലും സർവീസും എല്ലാം ഞാൻ തന്നെയാണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഗ്യാരേജിൻ്റെ ഫീൽഡിലേക്ക് എത്തുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ അകത്തേക്ക് പോയി ഗ്യാരേജിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് പരിചയപ്പെടും. അപ്പോൾ എൻ്റെ പിന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഏറ്റവും പുതിയതായിട്ട് വർക്ക് തീർത്ത ഗ്യാരേജ്. ഇതിൻ്റെ ഫ്രം ദ ബിഗിനിങ്, അതായത് ലാൻഡ് എടുത്തപ്പോൾ മുതൽ നമ്മൾ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേപ്പർ വർക്ക് ആയിക്കോട്ടെ, സിവിൽ വർക്ക് ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ വർക്ക് ആയിക്കോട്ടെ, പ്ലംബിംഗ് വർക്ക് ആയിക്കോട്ടെ, മെഷീൻസ് ആയിക്കോട്ടെ, ഇതിൻ്റെ ലൈസൻസിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു മേൽനോട്ടത്തിലാണ് ഇതെല്ലാം തീർത്തത്. കൂടാതെ തന്നെ ഈ ഒരു ഗ്യാരേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെമി ഓട്ടോമാറ്റിക് മെഷീൻസാണ് വെച്ചേക്കുന്നത്. നോർമലി എല്ലായിടവും നമ്മൾ ഈ ലിഫ്റ്റാണ് കാണാറ്. ഇതിനെപ്പറ്റി ഒരു മിനിറ്റ് പറയേണ്ടതായിട്ടുണ്ട്. ഈ ലിഫ്റ്റും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഈ ലിഫ്റ്റും സെമി ഓട്ടോമാറ്റിക്കും തമ്മിലുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ, ഒന്നാമത് ടൈം, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വണ്ടി ചെയ്യാൻ പറ്റും. ഞാനൊരു ബിസിനസ് നടത്തുന്ന ഒരാളാണെങ്കിൽ ഞാനൊരു ലിഫ്റ്റ് വെച്ചേക്കുകയാണെങ്കിൽ ഒരു ദിവസം മാക്സിമം എന്താ പറയുന്നത് നല്ല വൃത്തിയായിട്ട്, ഇപ്പോൾ പലരും വന്ന് കമൻറ്റ് ചെയ്യും എനിക്ക് കൂടുതൽ കഴുകാം, അത്രയും കഴിവാം, അവിടെ ഇവിടെ എത്രയും ചെയ്യുന്നുണ്ട്, വൃത്തിയായിട്ട് ഒരു 15 വണ്ടിയാണ് നമ്മുടെ ഗ്യാരേജുകളിൽ കഴുകാൻ പറ്റുന്നത്. നമ്മൾ ലിഫ്റ്റുള്ള ഗ്യാരേജുകളുണ്ട്,
ചെയ്തു കൊടുത്തിട്ടുണ്ട്. വൃത്തിയായിട്ട് ഫുൾ വാഷ് 15 വണ്ടിയാണ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ സെമി ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമ്മൾ 35 വണ്ടി വരെ ചെയ്യുന്നുണ്ട്, നിലവിൽ ചെയ്തു പോകുന്നുണ്ട്. ഇതാണ് സെമി ഓട്ടോമാറ്റിക്കും ലിഫ്റ്റും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇലക്ട്രിക്കൽ വർക്കായിക്കോട്ടെ, പ്ലംബിംഗ് വർക്കായിക്കോട്ടെ, നമ്മൾ മെഷീൻസിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തു കൊടുത്തേക്കുന്നത്. പിന്നെ നെക്സ്റ്റ് തിങ് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊല്യൂഷൻ്റെയാണ്. ഇവിടെ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതുപോലൊരു ഏരിയ ആണ്. ഇതുപോലൊരു ഏരിയയിൽ ലീഗലി നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് അനുമതി വാങ്ങിച്ചിട്ടാണ് ഇങ്ങനൊരു ഗ്യാരേജ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പം മെയിൻലി പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്യാരേജ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫ്രം ദ ബിഗിനിങ് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇന്ന് ഈ ഒരു ഇനാഗ്രേഷൻ. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ദിവസത്തിൽ വന്ന് നിൽക്കുന്നത്. പിന്നെ നമുക്ക് ബാക്കിയുള്ള, അതായത് ബാക്കി എങ്ങനെയൊക്കെയാണ് ഒരു ഗ്യാരേജ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള കാര്യം ഉടനെ തന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പോവാം. ഇതിൻ്റെ പവർ ഹൗസിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ നമ്മുടെ മെഷീൻ റൂമാണ് ഇത്. അപ്പോൾ നമുക്ക് മെഷീൻസ് എല്ലാം ഇവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് മെഷീൻ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. കമോൺ, ഇതാണ് നമ്മുടെ പമ്പ് റൂം. ഇവിടം തൊട്ടാണ് എന്തുകൊണ്ട് ഗോസിസ് ഗ്യാരേജ്, അതായത് എന്തുകൊണ്ട് നമ്മുടെ മെഷീൻസ് നമ്മുടെ വർക്കുകൾ എന്ന് പറയുന്ന ഒരു ഫാക്ടറി വരുന്നുണ്ട്. അപ്പോൾ ഇവിടം തൊട്ടാണ് പറയാനുള്ളത്. ഇത് നമ്മുടെ കമ്പ്രസറാണ്, അതുപോലെ തന്നെ ഇത് മോട്ടർ, രണ്ട് മോട്ടറാണ് വരുന്നത്. ഇത് രണ്ട് മോട്ടറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലംബിങ്ങും ഇതിൻ്റെ ഇലക്ട്രിക്കൽ ലൈനിങ്ങും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഏതൊരു ഗ്യാരേജിൻ്റെ പമ്പ് റൂമിൽ പോയാലും ഇതിലും ബെറ്റർ ആയിട്ട് എനിക്ക് മേ ബി ചെയ്തവർ കാണും. എങ്കിൽ പോലും ഒരു 100 ഗ്യാരേജിൽ പോയി കഴിഞ്ഞാൽ ഒരു 5 ഗ്യാരേജ് ഇങ്ങനെ കാണും. എൻ്റെ മാത്രം ഞാൻ പറയുന്നില്ല, ഒരുപാട് നല്ല വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ട്. എങ്കിൽ പോലും ഒരു 100 ഗ്യാരേജിൽ പോയി കഴിഞ്ഞാൽ ഒരു 5 ഗ്യാരേജിലെ ഇങ്ങനെ കാണും. ഇതിനകത്ത് വാട്ടർ ലൈൻ വരുന്നുണ്ട്, കറണ്ടിൻ്റെ വരുന്നുണ്ട്, എല്ലാം എയർ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് ഒരു പമ്പ് റൂം ഇത്ര നീറ്റായിട്ട് ചെയ്യുന്ന നമ്മൾ അത്രയും, അതായത് ആദ്യമൊക്കെ നമ്മുടെ പമ്പ് റൂം ഒരുപാട് അലമ്പായിരുന്നു. നമ്മൾ ഇതിൽ നിന്ന് ഓരോന്ന് ചെയ്ത് വന്നിട്ടാണ് ഈ ഒരു ഫിനിഷ് വന്നേക്കുന്നത്. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഈ SS. ഈ SS നിലവിൽ എനിക്ക് തോന്നുന്നു നമ്മളാ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളാ മാനുഫാക്ചറിങ്ങിൻ്റെ, അതായത് നമ്മുടെ ആ മെഷീൻസ് കംപ്ലയിൻറ്റ് വന്നു. അപ്പോൾ ലീക്കും കാര്യങ്ങളും കൂടുതൽ വന്നപ്പോൾ ആദ്യം ഈ ഓസ് ആയിരുന്നു. ഈ ഓസ് മാറ്റി നമുക്ക് ഗ്രേഡ് കൂടിയ ഇത് ഇൻലെറ്റാണ്. ഇൻലെറ്റ് ഓസ് നമുക്ക് ഒരുപാട് പ്രഷർ വരുന്നില്ല, പക്ഷേ ഔട്ട്പുട്ട് പോകുന്ന ഓസിൽ ഒരുപാട് ഗേജ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും, ഇത് കട്ടി കൂടിയ ഓസും ഇത് കട്ടി കുറഞ്ഞ ഓസും. അപ്പോൾ ഇൻലെറ്റിന് പ്രഷർ വേണ്ട. അതുപോലെ തന്നെ ഔട്ട്ലൈൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, ഇതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് പോകുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ന്യൂമാറ്റിക് സോളിനോയിഡ് വാൽവ് ഉണ്ട്. ഈ ഒരു വാൽവ് വെച്ചിട്ടാണ് നമ്മുടെ അണ്ടർചേസിൻ്റെ ഈ പറയുന്ന ഓട്ടോമാറ്റിക് മെഷീൻ പ്രഷർ, ഈ വാൽവ് ഓപ്പൺ ആകുമ്പോഴാണ് അവിടെ വെള്ളം വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു റൂമിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. ബാക്കി നമുക്ക് ഓഫീസുണ്ട്, തൊട്ടടുത്ത ഓഫീസുണ്ട്, ബാക്കിൽ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാക്ക് സൈഡിൽ വരുന്നത്. നമുക്കിനി ഫ്രണ്ട് സൈഡിൽ പോയിട്ട് നമ്മുടെ വാഷിംഗ് ബേയും അതുപോലെ തന്നെ നമുക്ക് ക്ലീനിങ് ബേയും പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ഇതാണ് വാഷിംഗ് ബേ വരുന്നത് ഈ ഗ്യാരേജിൻ്റെ. അപ്പോൾ ഇതാണ് മെയിൻ വാഷിംഗ്. നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും റോബോട്ടിക് അണ്ടർചേസ് മെഷീൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൺട്രോൾ പാനൽ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു ബൂം വരുന്നുണ്ട്, 360 ബൂമാണ്. ഇതിൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് പലർക്കും അറിയില്ല ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഈ ബൂം, ഇത് വണ്ടി ഇവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ ഇതിന് ചുറ്റും നമുക്ക് നടക്കാൻ പറ്റും. അപ്പോൾ ഇത് വണ്ടിക്കകത്ത് ഒരു കാരണവശാലും നമ്മുടെ ഈ ഒരു ഓസ് ഇതിനകത്ത് ടച്ച് ആവില്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ യൂസ് വരുന്നത്. പിന്നെ നമുക്ക് 360 റൊട്ടേറ്റബിൾ ആണ് വരുന്നത്. പിന്നെ മെയിൻലി നമ്മൾ ഈ ഒരു ബേയിൽ ഫ്ലോറിൽ നമ്മൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. മെയിലിൽ ലൈറ്റ്സ്, അതായത് നമുക്ക് ഷാഡോസ് വരാത്ത രീതിയിലാണ് ലൈറ്റ്സ് അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറ്റും, ഇതിലെ ഒരിടത്തും ഓസോ ലൈനോ ഒന്നും ഈ ബേക്കകത്ത് കാണാൻ കഴിയില്ല. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, പക്ഷേ പുറത്തുനിന്ന് ഒരാൾക്ക് വന്ന് ഇതിനെപ്പറ്റി വലിയൊരു നോളജ് ഇല്ലാത്ത ഒരാൾക്ക് ഇത് കാണാൻ പറ്റത്തില്ല. വെള്ളത്തിൻ്റെ ലൈൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ പവറിൻ്റെ ലൈൻ ആയിക്കോട്ടെ, എല്ലാം നമ്മൾ മാക്സിമം സേഫായിട്ട് അതിൻ്റേതായിട്ടുള്ള രീതിക്കാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ സൈഡിൽ വാൾ, ഇത് ഓൾറെഡി ബ്രിക്കാണ്, ഇത് കട്ട കെട്ടിയ വാളാണ്. ഇതിൻ്റെ മേലിൽ നമ്മൾ ഷീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലും പാതി വരി വരെ കട്ട കെട്ടിയിട്ട് ഷീറ്റ് ചെയ്തേക്കാണ്. അതുപോലെ ഈ സൈഡിലും നമ്മൾ ഷീറ്റ് ചെയ്യാനാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ നമുക്ക് അപ്പുറത്തെ ബേയിലേക്ക് പോകാം. അവിടെയാണ് നമ്മൾ ക്ലീനിങ് ബേ അറേഞ്ച് ചെയ്തേക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ രണ്ട് ബേയിലും ബൂം കൊടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അവിടെ ക്ലീനിങ്ങും ഇവിടെ വാഷിംഗും ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് എന്താ പറയുന്നത് ബിസിനസ് കൂടുതൽ വരും എന്നൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് ഇതും വാഷിംഗ് ബേ ആക്കിയിട്ട് പുറത്തേക്ക് നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വേറൊരു ഷെഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാരേജിൻ്റെ ക്ലീനിങ് ബേ ആണിത്. ഇവിടെയാണ് നമ്മൾ വണ്ടി വാക്വം ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ലൈറ്റ്സ് ഷാഡോ വരാത്ത രീതിയിലാണ് ലൈറ്റ്സും കാര്യങ്ങളും സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു ബൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് വണ്ടി അറ്റേറ്റ് നമ്മൾ വാക്വം ചെയ്ത് കഴിഞ്ഞ് പെൻഡിങ് നടക്കുകയാണ്. പുതിയൊരു വണ്ടി വന്നാൽ നമുക്ക് അണ്ടർബോഡി ഇല്ലാത്തൊരു വണ്ടി ഈ ബേയിലും വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബൂം വരുന്നുണ്ട്, ഗണ്ണ് വരുന്നുണ്ട്. നേരത്തെ പറയാൻ മറന്നുപോയി, ഈ ഒരു ഗണ്ണ് മെയ്ഡ് ഇൻ ഇറ്റലിയാണ്, ഇറ്റലി മാനുഫാക്ചർ ചെയ്ത ഗണ്ണാണ്. അതുപോലെ തന്നെ
ഇതാണ് നമ്മുടെ സ്പ്രേ എക്സ്ട്രാക്ഷൻ മെഷീൻ. ഈ മെഷീൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ വണ്ടിയുള്ള റൂഫ്, സീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഈ പറയുന്ന ഇപ്പം സപ്പോസ് ഇപ്പോൾ ഒരാ ഒരു കൈ പിടിച്ച് അഴുക്കായി, അപ്പോൾ അത് സീറ്റ് ക്ലീൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, സീറ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുള്ള ആ നമ്മൾ ക്ലീൻ ചെയ്ത വെള്ളവും ഫോമും എല്ലാം സക്ക് ചെയ്തെടുക്കുന്ന മെഷീനാണ്. ഇതിൻ്റെ സ്പ്രേ എക്സ്ട്രാക്ഷൻ മെഷീൻ എന്നാണ് ഇതിൻ്റെ പേര്. അതുപോലെ തന്നെ ഇത് വരുന്നത് നമ്മുടെ വാക്വം മെഷീനാണ്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ട് മോട്ടറാണ്, രണ്ട് മോട്ടർ. അത് അറ്റ് എ ടൈം നമുക്ക് രണ്ട് മോട്ടറിലും ഓൺ ചെയ്യാം, ഒരു മോട്ടറിലും ഓൺ ചെയ്യാം. പവർ കൺസപ്ഷന് വേണ്ടി ഒരു മോട്ടറിലും യൂസ് ചെയ്യാം, അല്ല നമുക്ക് പവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, അതായത് പവർ മീൻസ് ഇതിൻ്റെ സക്ക് ചെയ്യുന്ന പവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മോട്ടറിലും ചെയ്യാം. പിന്നെ ഇലക്ട്രിസിറ്റി ലാഭിക്കാനായിട്ട് ഒരു മോട്ടറിൽ റൺ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇത് 80 ലിറ്റേഴ്സാണ് വരുന്നത്. ഇത് നമ്മൾ മാനുഫാക്ചർ ചെയ്തതാണ്. ഈ ഒരു ഗ്യാരേജിൻ്റെ ETP ടാങ്ക് ഇതാ ഇവിടെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. പല ഗ്യാരേജുകളിലും പുറത്ത് കാണും വേറെ സ്ലാബൊക്കെ ഇട്ട്, അങ്ങനെതാണ്. നമ്മളിത് ഇതിനകത്ത് തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് നമുക്ക് ETP ടാങ്കിൻ്റെ മാനുവൽ വരുന്നത്. ഇവിടെ തന്നെയാണ് നമ്മുടെ വേസ്റ്റ് വാട്ടറും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇവിടുന്ന് പ്യൂരിഫൈ ചെയ്തിട്ടാണ് ലീഗലി പ്യൂരിഫൈ ചെയ്ത് പുറത്തേക്ക് നമ്മൾ നോർമലായിട്ട് വെള്ളം വിടുന്നത്. അതുപോലെ തന്നെ ഒരു ന്യൂമാറ്റിക് പോയിൻ്റ്, ഇപ്പം ബൈക്കൊക്കെ വാഷ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും നമുക്ക് തുടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു എയറിൻ്റെ പോയിൻ്റാണ് ഇവിടെ. ഈ മെഷീൻ്റെ ഒരു കാര്യം പറയാൻ മറന്നു ബാ. അപ്പം നമ്മുടെ മെഷീൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ മെഷീൻ, അതായത് ഇപ്പം നിലവിൽ മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് മെഷീൻ കിട്ടുമെങ്കിലും ഈ 150/15 നോസിൽസ് മെഷീൻ നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഒരു പ്രത്യേക എടുത്ത് പറയേണ്ട കാര്യമാണ്. നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ് ഈ 15 നോസിൽ 150 ബാർ. ഈ 150 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വാക്കാൽ പറയുകയല്ല, നമുക്ക് പ്രഷർ ഗേജ് വെച്ച് കാണിച്ചു തരാൻ പറ്റും. അതാണ് നമ്മൾ എന്താ പറയുക, ഈ ഒരു ഗ്യാരണ്ടി പറയുന്നത്. വേറെ ആരും ഈ ഒരു മെഷീൻ മാനുഫാക്ചർ ചെയ്യുന്നില്ല. നിലവിൽ നമുക്കുള്ളത് 7 നോസിലും 9 നോസിലും ഇന്ത്യയിൽ ഒരുപാട് പേര് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതൊരിക്കലും ഹൈ പ്രഷർ പമ്പ് വെച്ചിട്ടല്ല ചെയ്യുന്നത്. CRI പമ്പ്, 7.5 HP CRI പമ്പിലാണ് ചെയ്യുന്നത്. ഹൈ പ്രഷർ നിലവിൽ നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു മെഷീൻ, ഈ ഒരു പാനൽ ബോർഡാണ് ഇത് നമുക്ക് പല രീതിയിൽ, അതായത് ഇതിനകത്ത് നമ്മൾ വരുത്തിയേക്കുന്ന മാറ്റം എന്ന് വെച്ചാൽ, മറ്റേ നമ്മളിപ്പം സ്മോൾ, മീഡിയം, ലാർജ് എന്ന് 3 ലെവലിലായിട്ട്, ഇപ്പോൾ ഒരു സ്വിഫ്റ്റ് ആണെങ്കിൽ സ്മോള്, ഒരു ഇക്കോസ്പോർട്ട് അല്ലാണെങ്കിൽ മീഡിയം, ഒരു ഫോർച്യൂണർ, ക്രിസ്റ്റ പോലുള്ള വണ്ടികളാണെങ്കിൽ ലാർജ്, അങ്ങനെയാണ് നമ്മൾ തരംതിരിച്ചേക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തു മീഡിയം ആണെങ്കിൽ ആ ഫസ്റ്റ് ലൈൻ കാണുന്ന അവിടെ വരെ പോയിട്ട് തിരിച്ചു വരും. അതുപോലെ തന്നെ മീഡിയം വണ്ടിയാണെങ്കിൽ ആ സെക്കൻഡ് ലെങ്ത് വരെ പോകും. അത് കഴിഞ്ഞ് ഏറ്റവും വലിയ വണ്ടിയാണെങ്കിൽ നമുക്ക് അങ്ങനെ അറ്റം വരെ പോകുന്ന രീതിക്കാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് ഫോർവേഡ് ബാക്ക്വേഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത്, അതായത് ഇപ്പോൾ നമുക്ക് മാനുവലി ഇത് റൺ ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരുപാട് ചെളിയുണ്ട്, അപ്പോൾ നമുക്ക് മാനുവലായിട്ട് നിർത്തി, അവിടെ നിർത്തി നമുക്കിത് വാഷ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഒരുപാട് ചെളിയുണ്ട്, അവിടെ നിർത്തി ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ കയ്യിൽ മാത്രമേ നിലവിലുള്ളൂ. ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ട്രൈ ചെയ്ത് ഒരു ഗ്യാരേജിൽ രണ്ട് ഗ്യാരേജിലൊക്കെ വെച്ചിട്ടുമുണ്ട്. പക്ഷേ പലരും ചെയ്യുന്നു. നമ്മളിപ്പോൾ ഏകദേശം ഈ ഒരു മെഷീൻ 50 മെഷീനിൽ കൂടുതൽ ഓൾ ഇന്ത്യ വിറ്റ് കഴിഞ്ഞു. അപ്പോൾ അത്രയും സക്സസ്ഫുൾ ആയിട്ടൊരു മെഷീനാണ്. പിന്നെ ഒരുപാട് പേര് പറയാം 200 ബാർ വിറ്റു, 250 ബാർ വിറ്റു എന്നൊക്കെ ഒരുപാട് പേര് പറയാം. പക്ഷേ ആർക്കും ഒരു കൺസിസ്റ്റൻസി ഇല്ല. അതുപോലെ തന്നെ കൊടുത്തത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ആദ്യം കിട്ടിയ പോലുള്ള പരീക്ഷണ അടിസ്ഥാനം. ഇപ്പോൾ എനിക്ക് ആ മെഷീൻ ഞാൻ 150 ബാർ എന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്, പക്ഷേ അത് കംപ്ലൈൻ്റ് ആയി, പിന്നെ ഞാനത് പണിഞ്ഞെടുത്തതാണ്. അതേപോലെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം നമ്മളിതൊരു 50 ഗ്യാരേജുകളിൽ കൂടുതൽ സക്സസ് ആയ മെഷീനാണ്. അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്കും സെയിൽ ചെയ്യുന്നുണ്ട്. UAE യിലൊക്കെ ഒരുപാട് മെഷീൻസ് നമുക്ക് പോകുന്നുണ്ട്. ഇതല്ലാതെ നമുക്ക് ഫ്രെയിം എല്ലാം വെച്ചിട്ട് TCW, അതായത് ടച്ച്ലെസ് കാർ വാഷ്, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതാണ് അപ്പോൾ നമ്മുടെ മെഷീൻസിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി നമുക്കൊരു ഔട്ട്ലൈൻ പുറത്ത് പോയിട്ട് പറയാം. അപ്പോൾ നമ്മളൊരു 3 മാസം കൊണ്ട് വർക്ക് തീർത്തൊരു ഗ്യാരേജാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓൾമോസ്റ്റ് നമ്മളെല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്ത് 100% സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇതിൻ്റെ കസ്റ്റമർ നിൽക്കുന്നത്. വിനോദ് സാറിൻ്റെയാണ് ഈ ഒരു ഗ്യാരേജ്. അപ്പം ഇതേപോലെ നിങ്ങൾക്കും ഗ്യാരേജ് തുടങ്ങാം. ഇതിപ്പോൾ 3 മാസം എടുത്തു. അപ്പോൾ ഗ്യാരേജിൻ്റെ വലിപ്പം അനുസരിച്ച് ചിലപ്പം ഒരു 1-2 മാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ട മെഷീൻസിൻ്റെ സപ്പോർട്ട് ആയിക്കോട്ടെ, ഈ പറയുന്ന ടെക്നിക്കൽ സപ്പോർട്ട് ആയിക്കോട്ടെ, പേപ്പർ വർക്ക് ആയിക്കോട്ടെ, എന്ത് കാര്യത്തിനും GHOST6GARAGE നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പം നിങ്ങൾക്കും ഇതേപോലെ ഒരു ഗ്യാരേജ് തുടങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ GHOST6GARAGE കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മുടെ വിനോദ് സാറാണിത്, സാറിൻ്റെയാണ് ഈ ഒരു ഗ്യാരേജ്. അപ്പോൾ നമ്മളൊരു 3 മാസം കൊണ്ടാണ് ഈ ഒരു ഗ്യാരേജ് ഫുള്ള് ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളീ കാണുന്ന ഒരു സ്ഥിതിയിലാക്കിയത്. അപ്പം ഞാൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ. അപ്പോൾ സാറിൻ്റെ അടുത്ത് നമുക്കിതിനെപ്പറ്റി, സാറേ നമ്മുടെ ഒരു വർക്കായിക്കോട്ടെ, മെഷീൻ ആയിക്കോട്ടെ, സാറിന് എന്താണ് തോന്നിയതെന്ന് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ്. എനിക്ക് വളരെ മികച്ചതായിട്ടാണ് തോന്നുന്നത്. എനിക്കൊരു നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. നല്ല സപ്പോർട്ട് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. വളരെ സന്തോഷം. ഓക്കെ, അപ്പം വേറെ എന്തെങ്കിലും? അപ്പം നമ്മുടെ വിനോദ് സാറിനും ഈ ഒരു ഗ്യാരേജിനും നമുക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടിക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.